ഹമാസിനെതിരായ പോരാട്ടം കടുപ്പിച്ചതോടെ ഇസ്രായേലിന്റെ സൈനിക ശക്തി ലോകം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. അത്യാധുനിക പ്രതിരോധ ആയുധങ്ങളും സംവിധാനങ്ങളുമാണ് ഇസ്രായേൽ സേനയുടെ മുതൽക്കൂട്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർപ്പിക്കുന്ന ഒന്നാണ് ഗസ അതിർത്തിയിൽ സൈന്യം വിന്യസിച്ചിട്ടുള്ള മെർക്കാവ ടാങ്കുകൾ. ഇസ്രായേൽ സേനയുടെ വജ്രായുധമെന്ന വിശേഷണം ഇണങ്ങുന്ന പ്രതിരോധ ആയുധമാണ് മെർക്കാവ ടാങ്കുകൾ. ഹീബ്രു വാക്കായ മെർക്കാവയുടെ അർത്ഥം രഥം എന്നാണ്. നിലവിൽ തെക്കൻ ഇസ്രായേലിന്റെ ഗസ അതിർത്തിയിലാണ് സൈന്യം പ്രധാനമായും ഈ ടാങ്കുകൾ വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേലിന്റെ മെർക്കാവോ ടാങ്കുകൾക്കായി 45,000 ഷെല്ലുകൾ വിൽക്കാൻ ബൈഡൻ ഭരണകൂടം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഒക്ടോബർ 7 ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിച്ചതിന് ശേഷം ഫലസ്തീൻ എൻക്ലേവ് ആയിരക്കണക്കിന് സാധാരണക്കാരെ കൊന്നൊടുക്കിയ യുദ്ധത്തിൽ US ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അഭ്യർത്ഥനയെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. $500 മില്യൺ മൂല്യമുള്ള ഈ വിൽപ്പന ഉക്രൈനിലും ഇസ്രായേലിലും 110.5 മില്യൺ ഡോളറിന്റെ ധനസഹായത്തിൽ ഉൾപ്പെടുന്നതല്ല. ഈ ഇടപാട് വേഗത്തിൽ അംഗീകരിക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് കമ്മിറ്റികളെ പ്രേരിപ്പിക്കുന്നുവെന്ന ഒരു US ഉദ്യോഗസ്ഥനും മുൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തിയതായാണ് വിവരം. ഒക്ടോബർ 7 മുതൽ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ട ഗസ ആക്രമണത്തിലും ലെബനനുമായുള്ള തെക്കൻ അതിർത്തിയിലും ഇസ്രായേൽ പതിവായി മെർക്കാവ ടാങ്കുകൾ വിന്യസിക്കുന്നുവെന്ന യുദ്ധത്തിന്റെ ഓൺലൈൻ ചിത്രങ്ങൾ കാണിക്കുന്നു. ഒക്ടോബർ 7 മുതൽ ഏറ്റുമുട്ടലുകൾ പൊട്ടിപ്പുറപ്പെട്ട ഗസ ആക്രമണത്തിലും ലെബനനുമായുള്ള തെക്കൻ അതിർത്തിയിലും ഇസ്രായേൽ പതിവായി മെർക്കാവോ ടാങ്കുകൾ ഉപയോഗിക്കുന്നു. 1970കളിൽ നിർമ്മാണം ആരംഭിച്ച മെർക്കാവോ ടാങ്കുകൾ 9 വർഷങ്ങൾക്കു ശേഷം 1979ലാണ് ഇസ്രായേൽ സേനയുടെ ഭാഗമായത്. മെക്കാവോ MK-1 ആയിരുന്നു ആദ്യ പതിപ്പ്. ഒരു പതിറ്റാണ്ടിലധികം കാലം പിന്നിടുമ്പോൾ അത് തലമുറകളിൽപ്പെട്ട മെർക്കാവോ ടാങ്കുകളാണ് സേനയുടെ ആവനാഴികളിൽ ഒന്ന്. ഇതിൽ ഏറ്റവും പുതിയ പതിപ്പ് സേന സ്വന്തമാക്കിയതാകട്ടെ ഈ വർഷവും. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.